നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസവും സംസ്കാരവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഞ്ച് കാര്യങ്ങൾ എന്റെ ഉമ്മത്തിൽ അനുവദിക്കപ്പെട്ടാൽ ഈ ഉമ്മത്തിൽ അതിശക്തമായ പരീക്ഷണങ്ങൾ വരും. ഈ ഉമ്മത്തിൽ അതിശക്തമായ പരീക്ഷണങ്ങൾ വരും. അഞ്ച് കാര്യങ്ങൾ എണ്ണി അതിലേറ്റവും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവര് പറയും, മനുഷ്യര് പറയും, ആണുങ്ങൾ പറയും ഞങ്ങൾക്ക് ജീവിക്കാൻ ആണുങ്ങൾ മതി, പെണ്ണുങ്ങൾ പറയും ഞങ്ങൾക്ക് ജീവിക്കാൻ പെണ്ണുങ്ങൾ മതി എന്ന് പറയുന്നൊരു കാലം വരും. അവിടെ അള്ളാഹുവിന്റെ അതിശക്തമായ ശിക്ഷ ഇറങ്ങും. അള്ളാഹിന്റെ ശിക്ഷയുടെ പ്രത്യേകത എന്തറിയോ, ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ, പടച്ചോന്റെ ശിക്ഷ അത് തെറ്റ് ചെയ്തവരെ മാത്രമല്ല പിടികൂടുക, സർവ മനുഷ്യരെയും അത് പിടികൂടും. അപ്പൊ തിന്മ ചെയ്യുന്നവന്റെ കൈ പിടിക്കണം, ഇത് തിന്മയാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അത് മനസ്സിലാക്കാനാണ് പരിശുദ്ധ ഖുർആനിന്റെ സദസ്സിലേക്ക് നമ്മൾ വരുന്നത്, പരിശുദ്ധ ഖുർആനിന്റെ ക്ലാസ്സിലേക്ക് വരുന്നത്. ഇവിടെ ഇരിക്കുന്ന എന്നേക്കാൾ ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ട്. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ കൂട്ടത്തിൽ എത്ര പേർ, ഈ കൂട്ടത്തിൽ എത്ര പേർ നമ്മുടെ നാട്ടിലെ റിയാദുൽ ജന്നയിലെ മെമ്പറാണ്? ആലോചിച്ച് നോക്കുക, നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ റിയാദുൽ ജന്നയിലെ മെമ്പർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മൻ ഖറഅൽ ഖുർആൻ, ആരെങ്കിലും വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്തു, വതഅല്ലമ, അത് പഠിച്ചു, വഅമല ബിഹി, അതിനനുസരിച്ച് ജീവിച്ചു, അൽബസ വാലിദാഹു യൗമൽ ഖിയാമ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരാൾ ഖുർആൻ പഠിച്ചു, ഖുർആൻ എന്ത് ചെയ്തു, പാരായണം ചെയ്തു, ഖുർആൻ പഠിച്ചു, അതിനനുസരിച്ച് ജീവിച്ചു. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്, ഒന്ന് തിലാവത്ത് പാരായണം, രണ്ട് തഅല്ലും പഠനം, മൂന്നാമത്തേത് തത്ബീഖ്, അത് ജീവിതത്തിൽ പകർത്തി. ഇത് മൂന്നും ഒരാൾ ചെയ്താൽ, ഇത് മൂന്നും ഒരാൾ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽബസ വാലിദാഹു യൗമൽ ഖിയാമ താജൻ മിൻ നൂരിൻ, വെളിച്ചത്തിൽ നിന്നുള്ള ഒരു കിരീടം നാളെ റബ്ബിന്റെ കോടതിയിൽ അവൻ അണിയിക്കുക തന്നെ ചെയ്യും, അവന്റെ മാതാപിതാക്കൾക്ക് അണിയിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കൾ പർച്ചുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്വർഗത്തിന്റെ കിരീടങ്ങൾ ധരിപ്പിക്കപ്പെട്ടാൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബിമകുസീന, പർച്ചോനെ എന്തിനാ ഞങ്ങൾ ഇത് ധരിപ്പിച്ചത്, പർച്ചോനെ ഞങ്ങൾ ഇതിന് അർഹരാണോ, ഇതെന്തിനാ ഞങ്ങൾ ജനിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് കിട്ടുന്ന ഒരു മറുപടിയുണ്ട്, അത് കണ്ണിന് കുളിരേകുന്ന മറുപടി, അത് കണ്ണിന് കുളിരേകുന്ന മറുപടിയാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ബി അഹദി വലദികുമൽ ഖുർആൻ, നിന്റെ പൊന്നുമോനെ നീ ഖുർആൻ പഠിപ്പിച്ചത് കൊണ്ടാണ് സ്വർഗത്തിൽ നിനക്ക് കിരീടം കിട്ടിയത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.